ഇത് നമ്മളെ മാവ് അരക്കാണ് അല്ലേ? ഉഴുന്ന മാവ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് അധികം ആളുകൾ മൈദ എന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? മാവ് അരച്ചിട്ട് കുറെ നേരം വെക്കാൻ പറ്റൂല അല്ലേ? പറ്റില്ല. അരച്ച മാവ് അപ്പപ്പോ എടുത്തിട്ട് ഇതുപോലെ നമ്മള് 10 മിനിറ്റ് കൊണ്ട് ചുറ്റി കഴിയണം. 10 മിനിറ്റ് കൊണ്ട് ചുറ്റി കഴിയണ്ട. 10 മിനിറ്റ് ആകുമ്പോ ഇങ്ങനെ മാറ്റി കൊടുക്കണം. മാറ്റി കൊടുക്കണം. അരച്ച മാവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ പുളിച്ചു പൊളിച്ചു പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. ഇല്ല, അരഞ്ഞുകൊണ്ടിരിക്കണം. കുതിർത്തിട്ട് പരിപ്പ് കുതിർത്തിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിന്ന് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി പൊരിച്ചെടുക്കുക. കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ചുറ്റ കുറച്ച് പരിപ്പേ കുതിരാടും. ശിവേട്ടാ, നിങ്ങളെ എത്ര വർഷമായിട്ട് ഈ ബേക്കറി രംഗത്ത് പ്രവർത്തിക്കണ്ടേ? 30 ഇയേഴ്സ്. അപ്പൊ കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ശിവേട്ടൻ നമ്മളെ ജാഗിരി, ലഡു തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിപണിയിൽ സജീവമാണ്, ബേക്കറി രംഗത്ത് സജീവമാണ്. ചുറ്റലിനൊരു കലയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി? ശിവേട്ട, ഈ ജാഗിരിയിൽ നമ്മൾ എന്തൊക്കെ ചേർക്കുക? ശുദ്ധമായ ഉഴുന്ന്, സൺഫ്ലവർ ഓയില്, പിന്നെ പഞ്ചസാര, ഡാൽഡ, പച്ചരി, കോൺഫ്ലവർ. ഇത്രയും സാധനങ്ങൾ നമ്മൾ തിരിച്ച് ചേർക്കുക അല്ലേ? ആ ഉഴുന്ന് ഇവിടെ കൊണ്ടുവന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇത് ചെറിയ ചൂടിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം അല്ലേ? ചെറിയ ചൂടിൽ, ഓവർ ചൂടാവാൻ പറ്റില്ല. ഓവർ ചൂടായാലും ഇത് കരിഞ്ഞ് ഉൾഭാഗം ഒന്നും പോകില്ല അല്ലേ? നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പണിയാണത്. അപ്പൊ ഒരിക്കലൊക്കെ കഴിയും ചൂടൊക്കെ അറിയിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടിൽ വെച്ച് അലങ്കരിച്ചിട്ടാണ് നിങ്ങൾ ഷോപ്പിലെത്തിക്കുക അല്ലേ? പലഹാര നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുള്ള ശിവേട്ടൻ്റെ ജാഗിരി നിർമ്മാണമാണ് നമ്മളിതുവരെ കണ്ടത്. നല്ല മധുരവും ടേസ്റ്റുമുള്ള ഒരു സൂപ്പർ പലഹാരം തന്നെയാണ് ഈ ജാഗിരി.